ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. അപ്പോൾ തന്നെ ഞാൻ ന്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കണം. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യണുള്ളൂ. അപ്പോൾ ഇന്ന് പോണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വെറൈറ്റി പ്ലേസ് ആണ്. നമ്മൾ ഇത് കുറച്ച് മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ, അപ്പോൾ കുട്ടികളായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു പ്ലേസ് ആണ്. കുറച്ച് ഇൻഫോർമേറ്റീവ് ആണ്. എന്നാൽ കുറച്ച് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ ഓൺ ദ വേയിൽ ഒരു മ്യൂസിയമാണ്, പ്രൈവറ്റ് മ്യൂസിയമാണ്. കാറിൻ്റെ ഒക്കെ നമ്മൾ അകത്തേക്ക് കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുത്തതാണ്. ആക്ച്വലി ഇത് ഷാർജയാണ്. ആ, അത് പറയാൻ വിട്ടുപോയി. ആ, ഷാർജയാണ്, ഷാർജയാണ്. നമ്മളിപ്പോൾ വരുന്നത് ഷാർജയിൽ അൽ ബുഹൈസ് ജിയോളജി പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ നമ്മളവിടെ എത്തി, ഇപ്പോൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. കുറേ സയൻറ്റിഫിക് ആയിട്ടും ഭയങ്കര പിള്ളേർക്ക് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത്. ഇവിടെ സ്റ്റാഫൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ. അവർ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട് എങ്ങനെയാണ് എർത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, എങ്ങനെയാണ് പ്ലേറ്റ്സ് ലൈറ്റ്സ് ഒക്കെ മൂവ് ചെയ്തിട്ടുള്ളതും, പിന്നെ ഇപ്പോൾ ഉള്ള നമ്മളുടെ വേൾഡിൻ്റെ അത് എങ്ങനെയാണ് വന്നിട്ടുള്ളതും, അങ്ങനെ കംപ്ലീറ്റ് അവർ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് തരുന്നുണ്ട്. നല്ല പിള്ളേർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ ഫുള്ളൊരു ഐഡിയ കിട്ടും. നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ചെറിയൊരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഫുൾ അവർ ഷോ ചെയ്യുന്നുണ്ട് എർത്തിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ഈ പർട്ടിക്കുലർ ഏരിയ എങ്ങനെയാണ് വന്നതെന്നും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. നല്ലൊരു നല്ല രസമുണ്ട് അവിടെ കാണാൻ തന്നെ. ഒരു പ്രത്യേക രസമുണ്ടായ ഒരു സ്റ്റുഡിയോ തന്നെ ഒരു പ്രത്യേക ഇതിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അവർ ഈ നമ്മളെ ഉള്ള സ്ഥലം അൽ ഈ ബുഹൈസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ റിലവൻസ് എന്താണ്, അവിടുത്തെ പ്രത്യേകത എന്താണ്, അതെല്ലാം അതിൽ തീരുന്നുണ്ട്. പിന്നെ ഷാർജയുടെ സർഫസിൻ്റെ കംപ്ലീറ്റ് ഫോർമേഷൻ എന്താണ്, അതെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ഒരു ഔട്ട്സൈഡ് ഏരിയയിലേക്ക് ഒരു ഒരു വാക്കിംഗ് ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ ഡിഫറെൻറ്റ് റോക്ക് ഫോർമേഷൻസ് അത് നമുക്കിവിടെ ഒരു ചെറിയ ഇതിൽ വെച്ചിട്ട് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ സയൻറ്റിഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് പിള്ളേർക്കായിരിക്കും കുറച്ചും കൂടെ അത് ഇൻഫോർമേറ്റീവും അവർക്ക് പഠിക്കുന്ന കാര്യങ്ങളിലോടൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അത്.
ഓരോതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് കാണുന്നത് കണ്ടോ, അതിൻ്റെ ബാക്കിലുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു. എല്ലായിടത്തും ഇങ്ങനെ ഇൻട്രാക്റ്റീവായിട്ടുള്ള സ്ക്രീൻസും, അപ്പോൾ പിള്ളേർക്ക് തന്നെ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എർത്തിൻ്റെ ഫോർമേഷൻ മറ്റു ഡീറ്റെയിൽ ടച്ച് സ്ക്രീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫുൾ അത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പിന്നെ നമുക്കും നല്ലതാണ് കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നത്. സ്കൂളിൽ സമയത്തൊക്കെ നമ്മൾ ഈ ജിയോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്നിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പാർക്കിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ട്രെയിലുണ്ട്. ഇവിടുത്തെ ആർക്കിയോളജിക്കൽ സൈറ്റ്സും പിന്നെ ഈ ഫോസിൽ ഫോർമേഷൻ്റെ ഒക്കെ ഇതായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടോ. കുറച്ച് കയറ്റവർക്കൊക്കെയാണ്. ആരെങ്കിലും ഉണ്ടോ? പിന്നെ നല്ലൊരു രസമാണ് പറഞ്ഞ മാതിരി. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. കാരണം ഇത് ശരിക്കും പിള്ളേർ ഹയർ സ്കൂളിലൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ജിയോളജിയുടെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നല്ല ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ മുകളിലൊക്കെ നോക്കിയേ, പകുതി വീണിട്ടൊക്കെ നിൽക്കുന്നുണ്ടോ? അവിടുത്തെ ഒരു മുകളിലെ പോയിന്റ് എന്നുള്ള വ്യൂ ആ. പത്ത് ഹാപ്പി ഹാപ്പി പത്ത് സ്റ്റെപ്പ് എണ്ണി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126
എന്താ ചെയ്യണേ? അവിടെ ഇരിക്കണോ? ഇഷ്ടായാ? അവിടെ ഇരിക്കണോ? വിഴരുതട്ടാ. മഷ്റൂം റോക്ക് ഇട്ടത്, മഷ്റൂം റോക്ക്. അതെ, എനിക്ക് മഷ്റൂം മാതിരി തന്നെ ഉണ്ട് അല്ലേ. ഇതിൻ്റെ രസം വെച്ചാല് ശ്രദ്ധിച്ച ഓരോ ഇതിനും ഓരോ കളറാണ് കേട്ടോ. ചിലത് റെഡിഷ് കളറ്, ചിലത് ഗ്രീനിഷ് കളറ്. അതിൻ്റെ ആ ഓരോ ക്യാരക്ടർ അനുസരിച്ച് വന്നിട്ടുള്ളതാണ്. ആ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സൈറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അതിൻ്റെ ഒരു ഇത് അവരുടെ താഴെ കാണിച്ചിട്ടുണ്ട്. 90 ഇത് ബ്രോൺസ് ഏജിൽ വന്നിട്ടുള്ളതാണ്. അന്നത്തെ കബറുകളാണ് കാണുന്നത്. പിടിച്ചോളും വാ, നിരജ് കയറും.